നമസ്കാരം. സംസ്ഥാനത്ത് നാർക്കോ ജിഹാദ് വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ്. പാല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നാർക്കോ ജിഹാദ് വെളിപ്പെടുത്തലിന് പിന്നാലെ വിഷയത്തിൽ നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്തെത്തിയത്. ലവ് ജിഹാദിനൊപ്പം നാർക്കോ ജിഹാദും നടക്കുന്നു എന്നാണ് പാല ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് നിരവധി പേർ എത്തുന്നത്. പാല ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ അനുകൂലിച്ച മന്ത്രി വി എൻ വാസവനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് സമസ്ത യുവജന സംഘടനയായ എസ് വൈ എസ്. പാലയിലെ വിദ്വേഷ പ്രചാരകന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ മന്ത്രിയുടെ നടപടി അപമാനകരവും പ്രതിഷേധാർഹവുമാണെന്നാണ് എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ കുറ്റപ്പെടുത്തിയത്. ഇത് പിണറായി വി സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും ഔദ്യോഗിക നിലപാടാണോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നും വേട്ടക്കാരന് ഹലേലൂയ പാടുന്നവർ എന്ന തലക്കെട്ടിൽ സുപ്രഭാതം ദിനത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. കത്തോലിക്കാരൊഴികെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും പാല പിതാവിന്റെ താമരശ്ശേരി രൂപതയുടെ നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ടെന്ന് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന കേരള സമൂഹത്തിന് ആശാവഹമാണ്. എന്നാൽ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന തീവ്ര ക്രൈസ്തവ തീവ്രവാദികൾക്ക് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും തണലൊരുക്കുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒരു സമുദായത്തെ യാതൊരു പ്രകോപനവും കാരണവുമില്ലാതെ ഏകപക്ഷീയമായി അതിക്രമിച്ചവർക്കെതിരെ കടുത്ത നടപടിയെടുക്കുന്നതിന് പകരം അരമനകൾ കയറിയിറങ്ങി ഹലേലൂയ പാടുന്നത് കേരള നാടിനെ അപമാനിക്കലാണ്. ഈ നാടകം തീരാത്തവനാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് ധരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒരേ നാട്ടിൽ ഒരേ വിഭാഗത്തിനും വെവ്വേറെ നിയമം എന്നത് കടുത്ത അനീതിയാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന് പരിചയമില്ലാത്തവയാണിത്. ഒരു വെളിപാട് പോലെ ലക്കും ലഖാനുമില്ലാതെ തോന്നിയത് വിളിച്ചു പറയുക. ഉത്തരവാദിത്തപ്പെട്ടവർ അത് കണ്ടിട്ടില്ലെന്ന് നടിക്കുക. മന്ത്രി പുങ്കവന്മാരുൾപ്പെടെയുള്ളവർ അക്രമിയെ നേരിൽ ചെന്ന് കണ്ട് ഹലേലൂയ പാടുക. ഇരയെ നേരിൽ ചെന്ന് സമാശ്വസിപ്പിക്കേണ്ടതിന് പകരം വേട്ടക്കാരന് സിന്ദാബാദ് വിളിക്കുക. ഇതിൽ പരം നാണക്കേട് എന്തുണ്ട്? കേവലം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്ന അധികാരികൾ ചെയ്യുന്നത്. നടപടിയെടുക്കാൻ ബാധ്യതപ്പെട്ടവർ കാണിക്കുന്ന പൊട്ടൻ കളിയും മധ്യസ്ഥതയും മേലങ്കിയണിഞ്ഞ് അനീതി ചെയ്തവരെ സുഖിപ്പിക്കുന്നവരെല്ലാം മതേതര വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ടെന്നത് ഓർക്കുന്നത് എല്ലാവർക്കും നന്നായിരിക്കുമെന്നും ലേഖനത്തിൽ മുസ്തഫ മുണ്ടുപാറ പറയുന്നുണ്ട്. അതേസമയം ലവ് ജിഹാദിനൊപ്പം നാർക്കോ ജിഹാദും നടക്കുന്നുവെന്നാണ് പാല ബിഷപ്പ് ജോസഫ് കള്ളറങ്ങാട്ട് പറഞ്ഞത്. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ബിഷപ്പ് ജോസഫ് കള്ളറങ്ങാട്ട് ആരോപിച്ചിരുന്നു. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അമുസ്ലിങ്ങളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ലഹരി മരുന്നിന് അടിമയാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ലവ് ജിഹാദിന്റെ ഭാഗമായി പല പെൺകുട്ടികളും മതം മാറ്റപ്പെടുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കത്തോലിക്ക യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കുന്നു. മുസ്ലിം അല്ലാത്തവർ ഇല്ലാതാകണമെന്നാണ് ജിഹാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം. ഇതര മതസ്ഥരായ യുവതികൾ ഐ എസ് ക്യാമ്പിൽ എങ്ങനെ എത്തിയെന്ന് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാകുമെന്നും പാല ബിഷപ്പ് പറഞ്ഞു. ഈ സത്യത്തിന് പിന്നാലെയാണ് നിരവധി പേർ രംഗത്തെത്തിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.